ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മറ്റെല്ലാ സബ്ജക്ട്സിൻ്റെയും എക്സാം കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത് നിങ്ങൾ ഏറ്റവും പേടിക്കുന്ന ഇംഗ്ലീഷിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് മുമ്പ് രണ്ട് ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. അപ്പോൾ പലരും പേടിക്കുകയാണ്, ഇംഗ്ലീഷ് എക്സാമിന് മുമ്പ് രണ്ട് ദിവസം മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ എനിക്ക് ഇംഗ്ലീഷിന് എ പ്ലസ് കിട്ടും, എങ്ങനെ ഞാൻ ഇംഗ്ലീഷിനെ ജയിക്കും അല്ലേ? ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. 2 days study challenge. രണ്ട് ദിവസം കൊണ്ട് നമ്മളൊരു ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഫുൾ പോർഷനും കവർ ചെയ്യാൻ പോവുകയാണ്. ഫോക്കസ് ഏരിയ ലെസൺസ്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ലെസൺസ്, ഗ്രാമർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞാനീ പറയുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്താണോ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളുടെ ഡിസിഷൻ, അത് നിങ്ങൾക്ക് ഉറപ്പായും സ്കോർ ചെയ്യുക. ബിലീവ് ഇൻ യുവേഴ്സൽസ്, യു ക്യാൻ ഡു വെൽ ഇൻ യുവർ എക്സാം. നന്നായി പഠിച്ച് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ബിലീവ് ഇൻ യുവേഴ്സൽസ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും, ഉറപ്പായും കിട്ടും. സേ ഗുഡ് ബൈ ടു എവറിഥിങ് ഫോർ 2 days. രണ്ട് ദിവസത്തേക്ക് മറ്റെല്ലാ കാര്യങ്ങളോടും ഗുഡ് ബൈ പറഞ്ഞേക്കുക. നമ്മളിനി രണ്ട് ദിവസം ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അവോയ്ഡ് യുവർ ഫിയർ ഓഫ് ഫെയിലുവർ. എനിക്ക് എ പ്ലസ് കിട്ടില്ല, ഞാൻ ഇംഗ്ലീഷിന് ജയിക്കില്ല, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ പേടി അങ്ങ് ഒഴിവാക്കൂ. നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായും മറ്റൊന്നുമില്ല. നോ എക്സ്ക്യൂസസ്, ദിസ് ഈസ് യുവർ ചാൻസ്, ഇറ്റ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി ടു അവോയ്ഡ് യുവർ ലേസിനെസ്. രണ്ട് ദിവസം ഈ സ്റ്റഡി ചാലഞ്ച് ഏറ്റെടുത്ത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ള നിങ്ങളുടെ ഡിസിഷൻ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഡിസിഷൻ? ഫുൾ മാർക്കാണോ, ഫുൾ എ പ്ലസ് ആണോ, അതോ ഇംഗ്ലീഷിന് ജയിക്കുകയാണോ? എന്താണോ നിങ്ങളുടെ ഡിസിഷൻ, അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക. സ്റ്റാർട്ട് ലേണിംഗ്. 3 കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ഇംഗ്ലീഷ് എക്സാം ഫേസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കാറ്റഗറി, ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്ന താല്പര്യമുള്ളവർ. സെക്കൻഡ് കാറ്റഗറി, ഇംഗ്ലീഷിന് എനിക്ക് എ പ്ലസ് നേടണം, മറ്റെല്ലാ സബ്ജക്ട്സിനും എ പ്ലസ് കിട്ടും, ഇംഗ്ലീഷിനും എനിക്ക് എ പ്ലസ് വേണം. തേർഡ് കാറ്റഗറി, എനിക്ക് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് ജയിക്കണം. നിങ്ങൾ ഏത് കാറ്റഗറിയിലായാലും സാരമില്ല, നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളിവിടെ മെസ്സേജ് ചെയ്യുക. നമുക്കതനുസരിച്ച്, ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്കത് നേടിയെടുക്കാം. ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് പല കുട്ടികളും സംശയിക്കാറുണ്ട്. ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടാറുണ്ട്, പല കുട്ടികൾക്കും ഇംഗ്ലീഷിന് ഫുൾ മാർക്കുണ്ട്. ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടും, നിങ്ങളതുകൊണ്ട് വിഷമിക്കേണ്ട. ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല. നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി, ഇനിയുള്ള നമുക്ക് ഈ രണ്ട് ദിവസം നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കതൊന്ന് നേടാം. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട് അവർ സ്റ്റഡി പ്ലാൻ? You know, you have 8 focus area lessons. His first flight, I will fly, if and then Gandhi came, price of flowers, death the leveler, the sacred turtles of Kandavu, and the last one, the Zerang of Ranaganji. ഈ 8 ഫോക്കസ് ഏരിയ ലെസൺസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ, അല്ലെങ്കിൽ എ പ്ലസ് കിട്ടേണ്ട കുട്ടികൾ, ഫോക്കസ് ഏരിയ മാത്രമല്ല, ഫോക്കസ് ഏരിയയിൽ നിന്നല്ലാതെ നമുക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ഈ ചാനൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ ടൈപ്പ് ചെയ്യുക സുനിതാസ് ഫേവററ്റ് വേൾഡ്. പിന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഏത് ലെസൺ ആണോ അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത്, അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നിങ്ങൾക്കത് കിട്ടും. അങ്ങനെ നിങ്ങൾക്കത് പഠിക്കാം. അപ്പോൾ പ്ലേലിസ്റ്റ്, സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. ഫോക്കസ് പ്ലസ് വൺ ഇംഗ്ലീഷ് ഫോക്കസ് ഏരിയ ലെസൺസ്, പ്ലസ് ടു ഇംഗ്ലീഷ്, ദെൻ നോൺ ഫോക്കസ് ഏരിയ ലെസൺസ്, പ്ലസ് വൺ ഇംഗ്ലീഷ് ഗ്രാമർ, പ്ലസ് വൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഇനിയുള്ള ഈ സമയം ആദ്യം ഫോക്കസ് ഏരിയ ലെസണാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. ആ ഫോക്കസ് ഏരിയ ലെസണിൽ തന്നെ ലാസ്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാരണം ആദ്യത്തെ ലെസൺസൊക്കെ നിങ്ങൾക്ക് നല്ല തറവാണ്. അപ്പോൾ ലാസ്റ്റിലെ ലെസൺസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇന്ന് ആഫ്റ്റർനൂൺ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഈ ആഫ്റ്റർനൂണിന് ഇന്ന് നിങ്ങൾ 2 ലെസൺസ് പഠിക്കുക. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദ സെറാങ് ഓഫ് റാണഗഞ്ചി ആൻഡ് ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. ആ 2 ലെസൺസും പഠിക്കുക. ഇന്ന് രാത്രി
എത്ര മണിയായാലും ആ രണ്ട് ലെസൺസും പഠിച്ചിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ. ഇന്ന് രണ്ടരയ്ക്ക് ഞാൻ ലൈവ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ ലൈവ് പ്രോഗ്രാമിൽ ഈ രണ്ട് ലെസൺസിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സമ്മറിയും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. പിന്നെ ഏതൊക്കെയാണ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ഇന്ന് ആഫ്റ്റർനൂൺ ഈ രണ്ട് ലെസൺസും പഠിക്കുക. പിന്നെ നമുക്ക് നാളെ രാവിലെ, അതായത് സാറ്റർഡേ ഉച്ചയ്ക്ക് മുമ്പായിട്ട് മൂന്ന് ലെസൺസ് നിങ്ങൾ പഠിക്കണം. മൂന്ന് ലെസൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആൻഡ് ദെൻ ഗാന്ധി കെയിം, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഐ വിൽ ഫ്ലൈ. ഈ മൂന്ന് ലെസൺസും നാളെ ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെടുക്കുക. രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണോ ഉറക്കം എണീക്കാൻ തോന്നുന്നത് ആ സമയത്ത് എണീക്കുക. ചില കുട്ടികൾക്ക് അഞ്ചരയ്ക്ക് എണീക്കാൻ സാധിക്കും, ചില കുട്ടികൾ അതിനേക്കാളും നേരത്തെ ആയിരിക്കും എണീക്കുന്നത്. എനിവേ, എപ്പോഴാണോ നിങ്ങൾ ഉറക്കം എണീക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത് ആ സമയത്ത് രാവിലെ മുതൽ നിങ്ങൾ പഠിക്കുക. നാളെ ഉച്ചയ്ക്ക് മുമ്പായി ഈ മൂന്ന് ലെസൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ആഫ്റ്റർനൂൺ, നാളെ ആഫ്റ്റർനൂൺ നിങ്ങൾ പഠിക്കേണ്ട ലെസൺസ് ഇഫ് ഡെത്ത് ലെവലർ ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ്. ഈസി ആയിട്ടുള്ള ലെസൺസാണ്. അതിൽ രണ്ട് പോയമും ഞാൻ നാളെ ആഫ്റ്റർനൂണിന് തന്നേക്കുകയാണ്. പോയം ബേസ് ചെയ്ത് വരുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോയം. അപ്പോൾ ഏത് പോയമിൻ്റെ അപ്രീസിയേഷൻ ചോദിച്ചാലും എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുക, കേട്ടോ. അപ്പോൾ ഫുൾ പോർഷൻസ്, ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് എല്ലാം ഞാൻ ഈ പറയുന്ന ആ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക. ഒരു ജസ്റ്റ് ഒരു ഇൻ്റർവൽ തന്നായിരിക്കും ഞാൻ ഓരോ വീഡിയോസും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രണ്ട് ദിവസവും ഞാനും നിങ്ങളോടൊപ്പം ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്പീഡ് അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസായിട്ട് വീണ്ടും ഷെയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കാം. അത് നിങ്ങൾ പഠിക്കുക, ലെസൺ വായിക്കുക, കേട്ടോ. ആദ്യം നിങ്ങൾ ലെസൺ വായിക്കണം. ഇപ്പം നിങ്ങൾക്ക് ലെസൺസ് ഒന്ന് ഓടിച്ച് വായിക്കാം. ആ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ തരുമ്പോൾ ആ വീഡിയോ കേൾക്കുകയും അതിനോടൊപ്പം തന്നെ ആ ലെസൺസ് ഒന്ന് വായിക്കുക. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നിങ്ങളുടേതായ ഓൺ സെൻറ്റൻസിൽ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ലെസൺസ് അറിയാമെങ്കിൽ നമുക്ക് ആൻസർ നന്നായി എഴുതാൻ സാധിക്കും. അപ്പോൾ ലെസൺ ഒന്ന് ഒരു പ്രാവശ്യം വായിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ലെസൺസ് 8 ലെസൺസ് ആണ്. അതിൽ രണ്ടെണ്ണം നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കവർ ചെയ്യും, മറ്റ് മൂന്നെണ്ണം നാളെ ഉച്ചയ്ക്ക് മുമ്പ് പഠിക്കും, മൂന്ന് ലെസൺസ് നാളെ ആഫ്റ്റർനൂൺ പഠിക്കും. അങ്ങനെ 8 ഫോക്കസ് ഏരിയ ലെസൺസും നിങ്ങൾ നാളെ പഠിച്ച് തീർക്കും. അതിനുശേഷം സൺഡേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സൺഡേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് രാവിലെ ഗ്രാമർ ഒന്ന് നോക്കുക. ഗ്രാമർ നിങ്ങൾക്ക് ഈസിയാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാമർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, +1 ചോദിക്കുന്നത് റിപ്പോർട്ട് സ്പീച്ച്, ഇഫ് ക്ലോസ്, പാസീവ് വോയിസ്, എഡിറ്റിംഗ്. അപ്പോൾ ഈ ഗ്രാമർ തന്നെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ സുനിതാസ് ഫേവറേറ്റ് വേൾഡ്, +1 ഇംഗ്ലീഷ് ഗ്രാമർ, ആ പ്ലേലിസ്റ്റ് നോക്കുക. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഗ്രാമർ ക്ലാസ്സുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാമർ കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾ ചോദിച്ചത് കാരണം ഞാൻ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ വന്ന എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആൻസറായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ കൊഹസി ഡിവൈസസ്, കൺകോഡ്, അത് നിങ്ങൾ പഠിക്കുക. അത് എഡിറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടോ. അപ്പോൾ ഏതാണോ വേണ്ടത്, ഇപ്പോൾ കൊഹസി ഡിവൈസ് വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്യുക, സുനിതാസ് ഫേവറേറ്റ് വേൾഡ്, കൊഹസി ഡിവൈസ്, കൺകോഡ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സൺഡേ ആഫ്റ്റർനൂൺ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സൺഡേ ആഫ്റ്റർനൂൺ നിങ്ങൾ ചെയ്യേണ്ടത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഞാൻ നെറ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നും നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് സൺഡേ ആഫ്റ്റർനൂൺ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓടിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും പിന്നെ ആൻസേഴ്സ് നിങ്ങൾ നോക്കി റെഫർ ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴേക്കും അതൊരു ഫുൾ റിവിഷൻ ആയി കഴിയും. ഓക്കെ, അപ്പോൾ സൺഡേ ആഫ്റ്റർനൂൺ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നു. അങ്ങനെ നമുക്ക് ഫുൾ റിവിഷൻ നടത്താം. ഓക്കെ, അപ്പോൾ എല്ലാം ഏകദേശമായല്ലോ, ഫോക്കസ് ഏരിയ ലെസൺസ് ആയി. പിന്നെ സൺഡേ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് പഠിച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ലെസൺസ്, ഫോക്കസ് ഏരിയ അല്ലാത്ത മറ്റ് ലെസൺസിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണും.
ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓൺ സെൻറ്റൻസ് ആയിട്ട് എഴുതാനൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്കിത് നല്ലവണ്ണം അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം നിങ്ങൾക്ക് ഡബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഡബിൾ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഏറ്റവും നന്നായി എഴുതാൻ അറിയാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യുക. ഈ പോർഷൻസ് എല്ലാം എടുത്ത് നിങ്ങൾ പഠിക്കുന്നതിനിടയിൽ മൂന്ന് പ്രാവശ്യം ഞാൻ നിങ്ങളോടൊപ്പം ലൈവ് ഉണ്ടായിരിക്കും. ഒന്ന്, ഇന്ന് രണ്ടരയ്ക്ക്, ആഫ്റ്റർനൂൺ രണ്ടരയ്ക്ക് ഞാൻ നിങ്ങളോടൊപ്പം ലൈവ് വരും. ആ സമയത്ത് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് ലെസൺസ്, അതായത് ദ സെറാങ് ഓഫ് റോണഗിൽജി ആൻഡ് ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആ ലെസൺസിൻ്റെ സമ്മറിയും, അതുപോലെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പഠിക്കേണ്ട മൂന്ന് ലെസൺസ്, അതായത് ഏതൊക്കെയാ, ആൻഡ് ദെൻ ഗാന്ധി കെയിം, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഐ വിൽ ഫ്ലൈ, ഇത്രയും ലെസൺസ് ഞാൻ ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ തരും. പിന്നെ ഞാൻ നാളെ സാറ്റർഡേ രണ്ടരയ്ക്ക് വീണ്ടും ലൈവ് വരും. ആ സമയത്ത് നാളെ ആഫ്റ്റർനൂൺ പഠിക്കേണ്ട മറ്റ് മൂന്ന് ലെസൺസും, സൺഡേ നിങ്ങൾ ഉച്ചവരെ പഠിക്കേണ്ട ഗ്രാമർ പോർഷൻസും ഞാൻ ആ സമയത്തൊരു റിവിഷൻ തരും. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സൺഡേ ആഫ്റ്റർനൂൺ രണ്ടരയ്ക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അത് ലൈവിൽ നിങ്ങൾക്ക് അതുവരെ പഠിക്കുന്നതിൻ്റെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ ആ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ആ ടൈമിൽ ക്ലിയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ടൈം മാറ്റി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കുക. അതായത് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ സൺഡേ നൈറ്റ് 8 o'clock-നോ 9 o'clock-നോ ഡൗട്ട് ക്ലിയറിങ് ആക്കണമെങ്കിൽ അതങ്ങനെ മാറ്റാം. കാരണം പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പിന്നെ അടുത്ത ദിവസം എക്സാം എഴുതുമ്പോൾ പോകുമ്പോൾ ഒരു ഡൗട്ട്സും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നല്ല കോൺഫിഡൻറ്റോട് കൂടെ തന്നെ നിങ്ങൾ എക്സാം എഴുതണം. ഒരു ഡൗട്ടും നിങ്ങൾക്ക് പിന്നെ കാണരുത്. ഐ വിൽ ബി വിത്ത് യു, മൈ പ്രയേഴ്സ് വിൽ ബി വിത്ത് യു, ഗുഡ് ലക്ക്, ബെസ്റ്റ് വിഷസ് മൈ ഡിയേഴ്സ്. നന്നായി എഴുതിക്കോളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യും. ഓൾ മൈ ബ്ലെസ്സിങ്സ് വിൽ ബി വിത്ത് യു.